സൗമ്യയുടെ പ്രതികരണം ഇപ്പോൾ സാധ്യമാണെങ്കിൽ സരിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 88 നമ്പർ ബൂത്തിലാണ് സാങ്കേതിക പ്രശ്നം. അവിടെ തന്നെയല്ലേ സൗമ്യയും രണ്ടുപേർക്കും ഒരേ ബൂത്തിലല്ലേ വോട്ട്? അതെ അതെ, രണ്ടു പേർക്കും ഒരേ ബൂത്തിൽ തന്നെയാണ് വോട്ടുള്ളത്. രണ്ടുപേരും രണ്ട് ക്യൂവിലായിട്ട് ഡോക്ടർ സാറിനും ഡോക്ടർ സൗമ്യ സാറിനും ഉണ്ട്. 88 ബൂത്തിലെ വിവിപാറ്റിലെ ഡിസ്പ്ലേയിൽ സാങ്കേതിക തകരാർ സംഭവിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. സരിൻ നേരത്തെ സംസാരിച്ചനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ആ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്ന എക്സ്ചേഞ്ച് ബാറ്ററി എന്നുള്ളതാണ്. അപ്പം ഇനി ബാറ്ററി മാറ്റേണ്ടി വരും. അതിനായിട്ട് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സൗമ്യ സാറിൻ കൂടിയുണ്ട്. ആദ്യഘട്ടത്തിലൊന്നും പ്രചാരണത്തിന് സൗമ്യ ഇവിടെ ഇല്ലായിരുന്നു, അവസാനമാണ് എത്തിയത്. എത്രത്തോളം പ്രതീക്ഷ? ഞാൻ ഒന്നാമത് ഈ രാജ്യത്തിലെ അല്ല വർക്ക് ചെയ്യുന്നത്, ഷാർജയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഞങ്ങളുടെ മോൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പല സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. നമുക്ക് ഒരു ഫുൾ മന്ത് കുട്ടിയെ അവിടെ ആക്കി വരാനൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ. അവസാനഘട്ടം എത്തിയപ്പം ഇവിടെ കുറേ കോലാഹലങ്ങൾ, വിവാദങ്ങൾ, രാഷ്ട്രീയമൊക്കെ നോക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. അപ്പോൾ സൗമ്യക്ക് എന്താണ് തോന്നുന്നത്? പ്രതീക്ഷ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു ബൈലക്ഷനാണ്. വളരെയധികം വീറും വാശിയുള്ളൊരു പോരാട്ടമാണ്. എന്തായാലും ശുഭപ്രതീക്ഷയാണ്. സരിൻ പറയുന്നത് ഇവിടെ അട്ടിമറി വിജയം ഉണ്ടാവും, വലിയ പ്രതീക്ഷയിലാണ്, വലിയ അഹോരാത്രം പണിയൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഒരു പങ്കാളി എന്ന രീതിയിലും ഈ തരത്തിൽ രാഷ്ട്രീയം വിലയിരുത്തുന്ന ആളുടെ രീതിയിലും എങ്ങനെയാണ്? അതുപോലെ ഈ നിൽക്കുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെന്ത് തീരുമാനിക്കുന്നു അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. അവർ നമ്മളെ മനസ്സിലാക്കും, ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ. അപ്പോൾ അവരുടെ ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും തീരുമാനത്തിനെയാണ് കാത്തിരിക്കുന്നത്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സരൻ, കുറേ കാര്യങ്ങൾ പറഞ്ഞാണ് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതൊക്കെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാകുമോ? ഒപ്പം തന്നെ നിലവിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ പത്രപരസ്യം വരെ പ്രശ്നമായിട്ടുണ്ട്, വിവാദങ്ങൾ എങ്ങനെയാണ്? ഞാൻ വിവാദങ്ങളിലൊന്നും പ്രതികരിക്കാൻ ആളല്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. രാഷ്ട്രീയപരമായിട്ട് വലിയൊരു എന്താ പറയുക, രാഷ്ട്രീയമായി വിശകലനം ചെയ്യാനുള്ള അത്ര വലിയൊരു എക്സ്പേർട്ട് ഒന്നുമല്ല. സോ വിവാദങ്ങൾ എല്ലാവരെയും പോലെ ഞാനും കാണുന്നുണ്ട്, സ്വന്തമായി വിലയിരുത്തുന്നുണ്ട്. സാറിനായി വോട്ട് ചോദിച്ചിരുന്നോ? സരിനായിട്ട് വോട്ട് ചോദിക്കാൻ എനിക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടുവേർഡ്സ് എൻഡാണ് ഞാൻ വന്നത്. പിന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യം, സരിൻ എന്ന വ്യക്തിക്ക് വേണ്ടി എനിക്ക് വോട്ട് ചോദിക്കാൻ യാതൊരു മടിയുമില്ല. കാരണം അത് എന്തായാലും ഏത് നാടിനാണെങ്കിലും അത് നല്ലതായിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്.